ഇതൊരു വേറൊരു ലിവർ ഫ്രൈ ഒന്നുമല്ല കേട്ടോ, ഇതൊരു ഒന്നൊന്നര ലിവർ ഫ്രൈയാണ്. പൊറോട്ട ഒക്കെ വേണ്ട, ഇത് വാരിച്ച് വാരിച്ച് മൊത്തം കഴിക്കും. ആ വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മുടെ ഐറ്റം എന്താണെന്നറിയോ, ഒരു ലിവർ ഫ്രൈ അല്ല, കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. എന്നാ അപ്പം സമയം കിടാതെ എങ്ങനെ ചെയ്തെന്നോ. നല്ല പോത്തിറച്ചിയുടെ ലിവറാണ് കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ പുറത്തൊരു പാട പോലുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടിച്ച്, ലിവർ ഫ്രൈ ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞ് ഇതേപോലെ സാധാരണ ബീഫ് ഫ്രൈക്കൊക്കെ അരിയത്തില്ലേ, അതേപോലെ തന്നെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ചില ആൾക്കാർക്ക് ഈ ലിവർ അത്ര ഇഷ്ടമുള്ള ഐറ്റമല്ല കേട്ടോ. ഇത് ഒരുപാടൊന്നുമില്ല കേട്ടോ, നമുക്കൊരു അര കിലോ മേടിച്ചിട്ടുള്ളൂ. ഈ ലിവറിൻ്റെ പുറത്തെ ഒരു ചെറിയ പാട പോലുണ്ട്, അത് കളയണം കേട്ടോ. ഞാൻ ആദ്യം ഇപ്പോൾ കളഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഈ പിള്ളേർക്കൊക്കെ ഈ ലിവർ ഇഷ്ടമാണ്. കാര്യം നമ്മൾ ഈ ഇറച്ചിക്കറിയോ അല്ല ഇതുപോലെ എന്തെങ്കിലും ഫ്രൈയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പിള്ളേരിത് പരക്കെ തിന്നതാണ്, അവർക്ക് വലിയ ഇഷ്ടമായി കരളെ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകണം. അപ്പോൾ ഇതേപോലെ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നല്ലപോലെ ഒന്ന് കഴുകിക്കൊണ്ട് ഇപ്പോൾ വരാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ലിവർ നല്ലപോലെ കഴുകി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു കിഴുത്ത പാത്രത്തിൽ വെച്ചിരിക്കുക. ഒന്ന് വെള്ളം ഒന്ന് വലിയട്ടെ. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് വലിയട്ടെ, അത് വിട്ടിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കതിന് കുറച്ച് സാധനമൊക്കെ റെഡിയാക്കാനുണ്ട്. ആദ്യമേ തന്നെ നമുക്കിതേപോലെ ഒരു മസാലയൊക്കെ പൊടിക്കുന്ന ചാറിങ്കോട്ട് എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഒരു അഞ്ച് വെളുത്തുള്ളി, ഇത് വലുതാണ്, ചെറുതാണെങ്കിൽ ഒരു 10-12 എടുക്കാവുന്നതാണ്. അത് ചാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 15 ചെറിയ ഉള്ളി, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ 2 കഷ്ണം ഇഞ്ചി, അതുകൂടെ അങ്ങോട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്നുകിൽ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കല്ലേ വെച്ച് ചതച്ചെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജാറിൻ്റെ അകത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇത്തിരി അരഞ്ഞൊന്നും പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിങ്ങ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ഒന്ന് കറക്കി ഇങ്ങനെ എടുത്താൽ മതി. ഇനി നമുക്ക് ലിവർ ഫ്രൈ റെഡിയാക്കാം. ഇതുകൊണ്ടിരിക്കട്ടെ, അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അടുപ്പൊന്ന് കത്തിക്കട്ടെ. ഇതേപോലെ ഒരു കുക്കർ അങ്ങോട്ട് വെക്കുക. കുക്കറിൻ്റെ അകത്താകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കുക. ഈ കുക്കറ് ചൂടായതിന് ശേഷം ഇതേപോലെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഈ തേരുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാലറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കും. ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് ഇതേപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, മസാലപ്പൊടിയാണ്. പൊടികൾ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ ആ പച്ചച്ചുവയൊന്ന് മാറിയ ശേഷം അപ്പോൾ ഇനി അടുത്തായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് നമ്മളൊരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാര്യം ഈ ലിവറൊന്ന് വേകണം, അതിന് ആവശ്യമുള്ള വെള്ളം. കാര്യം ലിവറിൻ്റെ അകത്ത് വെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ 1/4 ഗ്ലാസ് ആക്കിയത്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ കുക്കറൊന്ന് മൂടി വെക്കട്ടെ. സാധാരണ നമ്മുടെ ബീഫിൻ്റെ അത്രയും വേവില്ല ഇതിൽ.
പെട്ടെന്ന് തന്നെ വേകും. ആദ്യം ഒരു പീസിൽ ഒന്ന് അടിച്ചിട്ട് തീ കുറച്ച് വെക്കുക, എന്നിട്ട് ചെറിയ തീ കിടന്ന് ഇതൊന്ന് വേകണം. അപ്പോൾ നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം. ഒറ്റ പീസിൽ അടിച്ചിട്ടുണ്ട്, ഇനി തീ കുറച്ച് വെക്കാം. ചെറിയ തീയിൽ അങ്ങനെ കിടക്കട്ടെ, ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. കാര്യം അതൊന്ന് വേകണം. ഒരു പീസിൽ അടിച്ചതിന് ശേഷം നമ്മൾ ആ ചെറിയ തീ വെച്ചിരിക്കുകയായിരുന്നു, ഒരു അഞ്ചെട്ട് മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതങ്ങ് വാങ്ങി വെക്കാം. നല്ല പ്രഷറുണ്ട് ഇന്ന്, അല്ലേ? കുക്കർ താത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു കടായിയോ ചീനച്ചട്ടി എന്തെങ്കിലും ഒന്നുകൂടെ ഒന്ന് അടുപ്പിച്ച് വെക്കുക. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആ ഇതേപോലുള്ള ഫ്രൈക്ക് ഒരല്പം തേങ്ങാക്കൊത്തൊക്കെ ഇടണം കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. ഒരല്പം തേങ്ങക്കൊത്ത ആ എണ്ണ ചൂടായ ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അല്പം എണ്ണ വേണം കേട്ടോ, എന്നാലും ആ എണ്ണയ്ക്കകത്തുള്ളത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങയുടെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ സവാള കനം കുറച്ചരി, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം. ഈ ഒരെണ്ണം വലുതായതുകൊണ്ട് നമ്മളത് ആ ഒരെണ്ണം അങ്ങ് എടുത്തിട്ടുണ്ട്. കാര്യം ഇതിന് ഒരുപാട് സവാളയുടെ ആവശ്യമില്ല. കൂട്ടത്തിൽ രണ്ടോ മൂന്നോ ചെറിയ പറ്റൽമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ കളർന്ന് മാറണം, അതായത് ഒരു ബ്രൗൺ നിറം വരണം. ചെറിയതായിട്ടൊന്ന് ചുമക്കണം. ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ചുമന്ന് വരണം. ആ അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ അവളൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട്. രണ്ട് പച്ചമുളക് ഞാൻ ഒരുപാടൊന്നും ഒരുക്കുന്നില്ല, കാര്യം കുരുമുളകൊക്കെ ചേരേണ്ടതുകൊണ്ട് എരിവ് നമുക്ക് നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ട് പച്ചമുളക് എടുക്കുന്നുള്ളൂ. ആ പച്ചമുളകും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. ആ പച്ചമുളകും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോകാൻ നോക്കട്ടെ. ആ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തുറക്കുകയാണ് വേണ്ട. ഇനി നമ്മൾ ഈ ലിവർ ഈ ചീരച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ആ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇച്ചിരി വേവ് കുറവുണ്ടാക്കി തന്നെ ഈ ഗ്രേവിക്കകത്ത് കിടന്ന് അത് ബന്ധുവും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, കുരുമുളക് പൊടിയായി ഉള്ളതെങ്കിൽ അതാണെന്ന് ചേർക്കാമെന്നാണ്. ഇതിപ്പോൾ ആദ്യമേ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പോരായിക്ക ഉണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിന് ചേർക്കാമെന്നാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഒരു ഒന്നോ രണ്ടോ മിനിറ്റോടൊന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഒരു ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റോടെ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് വേകാറുണ്ടെങ്കിൽ എനിക്ക് സമയം കൊണ്ട് തന്നെ വേവുകയും ചെയ്യും. തുറന്നു നോക്കാം, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ലിവറിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റിയതിന് ശേഷം നല്ലപോലെ ഫ്രൈ ആകാൻ തുടങ്ങും. അത്ര സമയം കൊണ്ടിരിക്കണം. ഇതല്ല ഈ പരുവത്തിൽ ആണേലും നല്ലതാണ്, ഈ പരുവത്തിലാണേലും നല്ലതാണ് കഴിക്കാനായിട്ട്. കാര്യം പൊറോട്ടയുടെയോ അതുപോലുള്ള പലഹാരത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. നമ്മൾ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. കാര്യം നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് ഇത് ഫ്രൈ ആകാൻ തുടങ്ങും. അത്ര സമയം കൂടെ നമുക്ക് നോക്കാം. അല്പം സമയം തുറന്നിരിക്കണം കേട്ടോ. ഇങ്ങനെ തുറന്ന് നടക്കുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞോളും. വലിയുമ്പോൾ റെഡിയാകും. ഇപ്പോൾ ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇതൊന്ന് അടുക്കി പിടിക്കാതെ ചെറിയ തീ തന്നെ ഇത് ഫ്രൈ ആക്കിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് എരിവ് വേണ്ടവർക്ക് അല്പം കുരുമുളകും ഇടാം, ഉപ്പും ഒക്കെ നമ്മുടെ പാകത്തിനാണോന്ന് ഉറപ്പ് വരുത്തണം. എന്തായാലും പോരായുണ്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഫ്രൈ ആക്കുമ്പോഴത്തേക്കും ഇച്ചിരി കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കണം, അല്ലേ? ഇച്ചിരി എരിവൂടെ വേണം. ഞാൻ അതുകൊണ്ടാണ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങനെ ഇടുകയാണ്. ഓരോരുത്തരും ഓരോ രീതി, അതായത് ഇച്ചിരി എരിവ് വേണ്ടവരുണ്ട്, കുറച്ച് വേണ്ടവരുണ്ട്. ഇതൊക്കെ നമ്മുടെ പാകത്തിന് ചെയ്ത് കൊടുക്കുക എന്നുള്ളൂ. അല്പം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഫ്രൈ ആകും, അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അല്പസമയം കൊണ്ട് ഇരിക്കണം. ഇരിക്കുന്നവർക്കും സംഭവം ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഇന്ന് ഫ്രൈ ആകും. ഇത് അടുപ്പത്തിരിക്കും തോറും നല്ലപോലെ ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും.
അപ്പോൾ കുരുമുളകൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ലിവർ ഫ്രൈ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെ ഇത് കേട്ടോ. തീർച്ചയായിട്ടും അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ നല്ലൊരു ഫ്രൈ ആയിട്ടുണ്ട്. കാര്യം ഇത് അടുപ്പത്തിരിക്കും തോറും കറുത്തോണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പാകത്തിന് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഈ അടുപ്പൊക്കെ നിർത്താം. എല്ലാം പാകത്തിന് ഉറപ്പ് വരുത്തിയ ശേഷം അടുപ്പ് നിർത്താവുള്ളൂ. ഇനി ഇതങ്ങ് താത്തു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ചെറു ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. ഇച്ചിരി സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, രണ്ട് പച്ചമുളക്, ഒരു രണ്ട് കറിവേപ്പില. ഇത് എല്ലാം റെഡിയാക്കി ഇനി ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിപ്പോൾ എൻ്റെ ഭാഗത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കഴിച്ചു നോക്കാം. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, അട്ടിമുളി സാധനം ഒരു രക്ഷയില്ല. ചെയ്തുകൊണ്ട് പറഞ്ഞൊന്നുമില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. നമുക്ക് ഇപ്പം നിങ്ങൾ ഞാൻ ഈ ലിവർ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ആ രീതിയൊക്കെ കണ്ടിട്ടില്ലേ, ഇതേപോലെ തന്നെ ബീഫ് മേടിച്ച് ലിവർ ഒഴിവാക്കിക്കൊണ്ട് ബീഫ് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതേപോലെ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ചെയ്തു ബീഫും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു വേറൊരു ലിവർ ഫ്രൈ ഒന്നുമല്ല കേട്ടോ, ഇതൊരു ഒന്നൊന്നര ലിവർ ഫ്രൈയാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക, കാരണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു ഉറപ്പ് കാര്യം. പിന്നെ വേറെ രണ്ട് രാവിലത്തെ പൊറോട്ട ബ്രേക്ക്ഫാസ്റ്റോ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഒന്ന് ചെയ്തു നോക്കുക. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിലെ ബെൽ ബട്ടണോട് മറക്കാതെ ഒന്ന് അമർത്തിയേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.